നമസ്കാരം. അവരവർ പിടിച്ച മുയലിനാണ് മൂന്ന് കൊമ്പെന്ന് പറയുന്നത് പോലെയാണ് ഇരുവിഭാഗവും വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്നതിനാൽ അയ്യന്നിൻ്റെ പിളർപ്പ് പൂർണ്ണമായത്. സമവായ സാധ്യതകളെല്ലാം അടഞ്ഞു. ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും കാന്തപുരം വിഭാഗം തൽക്കാലം പിന്മാറി. ഇനി ഇരു കൂട്ടരും ഒന്നിച്ചു വന്നാൽ മാത്രമേ ചർച്ചയുള്ളൂവെന്ന് കാന്തപുരം വിഭാഗം വ്യക്തമാക്കിയതോടെ LDFൽ INLൻ്റെ നിലനിൽപ്പ് അസ്ഥാനത്തായി. പിളർപ്പിന് പിന്നാലെ ഒന്നിച്ചു പോയില്ലെങ്കിൽ മുന്നണിയിലെ സ്ഥാനം ഉണ്ടാകില്ലെന്ന് LDF മുന്നറിയിപ്പ് നൽകിയതോടെയാണ് കാന്തപുരം വിഭാഗം മധ്യസ്ഥ ശ്രമം തുടങ്ങിയത്. അംഗത്വ വിതരണത്തിനായി കാസിയും പക്ഷം വരണാധികാരികളെ പ്രഖ്യാപിച്ചത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി. ഇരു കൂട്ടരും സമാന്തര ജില്ലാ കമ്മിറ്റികൾ വിളിച്ച് ശക്തി തെളിയിക്കാൻ കൂടി തുടങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. എങ്കിലും സമവായ ചർച്ച തുടർന്നു. പിളർപ്പിന് മുമ്പത്തെ സ്ഥിതി തുടരണമെന്നാണ് കാന്തപുരം വിഭാഗം മുന്നോട്ട് വെച്ച നിർദ്ദേശം. ചർച്ചയിൽ അല്പം പുരോഗതിയുണ്ടായെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറായില്ല. കാസിം ഇരിക്കൂർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നും പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്നുമായിരുന്നു അബ്ദുൾ വഹാബിൻ്റെ ആവശ്യം. ഇത് രണ്ടും കാസിം പക്ഷം തള്ളിയതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. കേരളത്തിലെത്തിയ INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാനുമായി കാന്തപുരം വിഭാഗം ചർച്ച നടത്തിയെങ്കിലും പാർട്ടിയെ വെല്ലുവിളിച്ചു പോയ അബ്ദുൾ വഹാബ് മാപ്പ് പറഞ്ഞ് തിരിച്ചു വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതോടെയാണ് ഇരു കൂട്ടരും ഒന്നിച്ചു വന്നിട്ട് ഇനി ചർച്ച മതിയെന്ന നിലപാടിൽ കാന്തപുരം വിഭാഗവും എത്തിച്ചേർന്നത്. ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട INLനെ LDFിൻ്റെ യോഗങ്ങളിലേക്ക് ക്ഷണിക്കില്ലെന്ന് കൺവീനർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾ കൂടി നിലച്ചത് INLൻ്റെ ഭാവി തന്നെ തുലാസിലായി. മന്ത്രി അഹമ്മദ് ദേവർഗോവലിൻ്റെ കാര്യവും പരിങ്ങലിലാണ്. LDF INLനെ ഒഴിവാക്കിയാൽ ദേവർഗോവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. അതേസമയം INLനെ പൂർണ്ണമായി LDF ഒഴിവാക്കിയേക്കില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. അബ്ദുൽ വഹാബ് പക്ഷത്തെ കൂടെ നിർത്തിയേക്കും. അങ്ങനെയെങ്കിൽ ദേവർഗോവിൽ വഹാബ് പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ രാജിവെക്കേണ്ടി വരില്ല. ഏതായാലും അടുത്ത LDF വരെ കാത്തിരുന്നാൽ മതി. LDF കഴിയുമ്പോൾ ചിത്രം പൂർണ്ണമാകും.